കസ്റ്റമർ വരുവാണെങ്കിൽ ഈ നാണം മാനം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ ഊരി വെച്ചിട്ട് വരണം, ഇല്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങരുത്. ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു പടം ഫുൾ ഒരു മുഴുനീര ഫുൾ ഫ്ലെഡ്ജ് റോൾ ചെയ്യുന്നതിനേക്കാളും അത് തിയേറ്ററിൽ അങ്ങനെ വലിയ കമേഴ്ഷ്യലി പോയില്ലെങ്കിൽ അതിൽ വലിയ കാര്യമില്ല. ആസ് അപ്പോസ് ടു നമ്മളൊരു വലിയ പടത്തിൽ ചെറിയ റോൾ ചെയ്താലും നമ്മൾ നോട്ടീസ് ചെയ്യും. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേ ഇല്ല, ഞാൻ ജോയി സാറിൻ്റെ വീട്ടിൽ പോയിട്ട് സാർ എന്താണ് എന്നെ ഈ പടത്തിൽ ആര് പറഞ്ഞ എങ്ങനെ എന്നെ എന്തുകൊണ്ട് എന്നെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് തനിയൊരുവൻ എന്ന് പറഞ്ഞൊരു തമിഴ് പടം അദ്ദേഹം കാണാനിടയുണ്ടായി, അങ്ങനെയാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത് എന്ന്. ഹായ് രാഹുൽ ജി. ഹായ് സുധീഷ്, താങ്ക് യു. കടുവ തിയേറ്ററിൽ വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്, എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? സുധീഷ്, ആദ്യമേ താങ്ക് യു എന്ന് പറഞ്ഞത് വീട്ടിലോട് വന്നതിന് നിങ്ങളോടും ക്രൂവിനോടും എല്ലാവരോടും താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. കടുവ ഫിനോമിനൽ റെസ്പോൺസ്. ഒരു കുറേ കാലം ഒരു വലിയ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു കമേഴ്ഷ്യൽ പടം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷത്തിലാണ് ഞാൻ, അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. എൻ്റെ ഫ്രണ്ട്സും ആൾക്കാരും റെസ്പോൺസ് കിട്ടുന്നതൊക്കെ അങ്ങനെയാണ്. കുറേ സെൻറ്റേഴ്സിലൊക്കെ എക്സ്ട്രാ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് 12 o'clock കഴിഞ്ഞിട്ട് ഒരു ഷോ തേർഡ് ഷോ കൂടി തേർഡ് ഷോ കൂടി നടത്തിയിട്ടുണ്ട്, ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേയ്സ് എന്നുള്ളത്. സന്തോഷം. കൃത്യമായിട്ടും വിവേകപ്രവായിട്ട് ഉള്ള ഒരു കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ട്. ആബ്സൊല്യൂട്ട്ലി. എന്ത് സംഭവം എന്ന് വെച്ചാൽ രാജുവായിട്ട് ഇപ്പോൾ ചെയ്യുന്ന നാലാമത്തെ പടമെന്ന് തോന്നുന്നു. വേക്ക് ഓബ്രോയ് വേക്ക് സാറായിട്ട് ആദ്യത്തെ പടമാണ്. സോ ഒന്നോ രണ്ട് സീൻ ഉണ്ടായിരുന്നു എനിക്ക് കോമ്പിനേഷൻ. പക്ഷേ സച്ച് എ നൈസ് പേഴ്സൺ, ഭയങ്കര ഒരു ഭയങ്കര ആസോ അങ്ങനെ ഒരു വലിയ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ആണല്ലോ, അങ്ങനത്തെ അതിൻ്റെ ഒരു ആസോ ഒന്നുമില്ലാതെ ആൾക്കാരോട് നല്ലോണം മിംഗിൾ ചെയ്തിട്ട് എന്ത് വേണം എന്ത് ചെയ്യണം എല്ലാവരോടും സംസാരിച്ച് ഭയങ്കര കൂളും കംഫർട്ടബിൾ ആക്കുന്ന ഒരാൾ. ഈ പടത്തിൻ്റെ ഫ്രെയിം ഷാജി കൈല ഷാജി ഏട്ടൻ ഡയറക്ട് ചെയ്യുന്ന ഒരു പടം, ജസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പൃഥ്വിരാജൻ വേക്ക് ഓബ്രോയ്, അങ്ങനൊരു കൂട്ടുകെട്ടിൽ നമുക്കും ഭാഗമാകാൻ പറ്റുന്നതാണ് ഒരു വലിയൊരു ഹൈലൈറ്റ്. എങ്ങനെ ഈ രാഹുൽ ഈ സിനിമയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഇത് എത്തിപ്പെടുന്നത്? ജിനു എബ്രാഹിം എന്ന് പറഞ്ഞിട്ട് ആഡം ജോയാൻ എന്ന് പറഞ്ഞൊരു പടത്തെ ഡയറക്ടറാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. സോ അദ്ദേഹം പറഞ്ഞിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ ആയിരുന്നു എൻ്റെ പേര്. അങ്ങനെ അത് ഷാജിയേട്ടൻ ശരിവെച്ചു, അങ്ങനെയാണ് ഞാൻ ഈ പടത്തിൽ ഭാഗമാകുന്നത്. ഇപ്പോൾ ഷാജി കൈലാസിൻ്റെ ഒരു ബ്രേക്കിന് ശേഷമുള്ള ഒരു ഒരു മാസ് തിരിച്ചു വരവാണ്, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഷാജിയേട്ടന്? ഒരിക്കലുമില്ല. കാരണം സുധീഷ് എത്ര വലിയ എന്ന് വെച്ചാൽ ഞാനൊക്കെ കണ്ടുവരുന്നത് ഈ ഇംഗ്ലീഷ് പടങ്ങളൊന്നും, ഇവരുടെ പടങ്ങളൊക്കെയാണ് കണ്ടുവരുന്നത്. ജോഷി സർ, ഷാജിയേട്ടൻ, നരസിംഹം എന്ന് പറയുന്ന പടം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കോഴിക്കോടാണ് പഠിച്ചു വളർന്നൊക്കെ. അപ്പോൾ കലായി റോട്ടിൽ അച്ഛനൊരു ചെറിയൊരു കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു തിയേറ്ററിലാണ് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ കാണുന്നത്. ആ സമയത്തുള്ള ബഹളവും ഫാൻസും ആ പടം വരുമ്പോൾ എനിക്കിപ്പോഴും മറക്കാൻ, എനിക്കിപ്പോഴും ആ ഓർമ്മകൾ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ പടത്തിൻ്റെ ഡയറക്ടറോടൊപ്പം ഞാൻ ഒരു ദിവസം വർക്ക് ചെയ്യുമെന്ന്. അപ്പോൾ സോ അതിന് അപ്പോൾ എത്ര പടങ്ങളാണ് അന്നൊക്കെ ഇവരൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും, ഷാജിയേട്ടനൊക്കെ തുടങ്ങുമ്പോൾ ഈ മോണിറ്റർ ഇല്ല, കാരണം അവർ ജഡ്ജ്മെൻറ്റാണ്, ക്യാമറമാൻ ജഡ്ജ്മെൻറ്റ്. സോ ബൈ ഇൻസ്റ്റിങ്ക്റ്റ് കുറേ കാര്യങ്ങൾ അറിയാം, ഡൗട്ട് ഇല്ലാതെ എടുക്കും, എന്താ വേണമെന്ന് നല്ല ക്ലാരിറ്റിയോടെ എടുക്കും. നമ്മൾ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കമൻസ് വന്നിട്ടുണ്ട്. ഇത് ഈ നെഗറ്റീവ് കമൻറ്റുകൾ സ്വാഭാവികമായിട്ടും രാഹുൽ ശ്രദ്ധിച്ച് കാണും. സുധീഷ്, അതിന് ഞാൻ എന്താണെന്ന് അറിയിച്ചു ചെയ്യുന്നത്, ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേ ഇല്ല, അപ്പോൾ ഇനി അത് അറിയേ വേണ്ട. പക്ഷേ അത് അറിഞ്ഞാണല്ലോ എങ്ങനെയെങ്കിലും. ആ എന്ത് ചെയ്താലും അതിൻ്റെ പ്ലസ്സും മൈനസും പറയാൻ ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, എന്നിട്ട് ഒരാൾ കോമഡി ആയിട്ട് പറഞ്ഞ, അപ്പോൾ ഇപ്പോൾ കാര്യമായിട്ട് പറഞ്ഞ, അത് ഒരു നിങ്ങളീ പറഞ്ഞ രീതിയിൽ പറഞ്ഞ, കേരളത്തിലൊരാളുണ്ട് അത്ര ഒരാൾ വൈറ്റും വൈറ്റിട്ട് എടുത്ത് ആടി വളർത്തിയിട്ട് പാട്ട് പണിയുന്നത്, കാര്യം ഒരു ജോലി പണിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആരാ കെ യേശുദാസിനെ പറ്റി പറയുക, യേശുദാസ് സാറിനെ പറ്റി? അപ്പോൾ അത്രയും വലിയ ആളെ പറ്റി ഇങ്ങനെ ഒരു നമ്മളെപ്പറ്റി നെഗറ്റീവ് പറയാൻ ആരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ നമുക്ക് പോസിറ്റീവ് നല്ല കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണെങ്കിൽ കാര്യമാണെങ്കിൽ നമ്മളൊരു പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഇല്ലെങ്കിൽ അതിൻ്റെ പ്രിവ്യൂ കാണുമ്പോൾ ഓക്കെ ഇതിവിടെ പാളി, ഇത് ശരിയായി, ഇല്ലെങ്കിൽ ഷൂ നമുക്കറിയാം എന്താണ് എങ്ങനെയാണെന്ന്. അപ്പോൾ അത് പോസിറ്റീവ് ആയത് പോസിറ്റീവ് എടുക്കുക, നെഗറ്റീവ് ആയത് കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ അത് സൈഡിൽ വിട്ടുക. അങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ യേശുദാസ് സാറിനെ പറ്റി ഇങ്ങനെ പറയുന്ന അവൻ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ട്രോളുകളൊക്കെ വരുന്നുണ്ട് ഈ കടുവേനെ കുറിച്ച്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും വിഷമം തോന്നാറുണ്ട് അങ്ങനെ? ഏയ് ഒരിക്കലും ഇല്ല. ഇറ്റ്സ് ഒരു കോമിക്കൽ വേർഷൻ, ആൾക്കാരെ ഒരു കോമിക്കൽ വേർഷനാണ് അത്. ഐ മീൻ അത് ഞാൻ ആദ്യം ഞാൻ എന്താണെന്നറിയോ സുധീഷ, സിനിമയിൽ വരുവാണെങ്കിൽ ഈ നാണം മാനം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ ഊരി വെച്ചിട്ട് വരണം, ഇല്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങരുത്. കാരണം പബ്ലിക്കിന് റൈറ്റ് ഉണ്ട് പറയാം. കാരണം അവർ വെറുതെ ഒന്ന് പടം കാണുമല്ലോ, കാശ് കൊടുത്ത് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുന്നതിന് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റും, അത് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ഥലം വിട്ടുപോകണം. ഇപ്പോൾ എന്നോട് ആരും പറഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിലും സിനിമ ഒരു തോക്കിൻ്റെ തലയിൽ വെച്ചൊരു സിനിമ ഈ സിനിമയിൽ വേണം കാശുണ്ടാക്കി വരാൻ, ഇല്ലെങ്കിൽ ആവാനൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഒരു എൻ്റെ ചോയ്സാണ്.
സോ അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് ബി ഹിയർ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും സോഷ്യൽ മീഡിയയാണ് നോക്കുന്നത്. ഇപ്പോൾ രാഹുൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ പ്രൈവറ്റ് ലൈഫ് കുറേ അത് വെച്ചിട്ടായിരിക്കും എന്നെ ആൾക്കാർ കാണും ജഡ്ജ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞാൻ ആരാ എന്താ ഇവിടെ നിന്ന് എനിക്ക് എന്തുണ്ട് എന്തില്ല എന്ന് വിചാരിച്ച് എന്ന് നോക്കിയിട്ടല്ലായിരിക്കണം എന്നെ തിയേറ്ററിൽ ഒന്ന് കാണുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറും നീതി പുലർത്തേണ്ടത്. ഒരു ഇമേജ് ഒരു പബ്ലിക് സിനിമയിലായിരിക്കണം, ആ ക്യാരക്ടറിനൊരു ഇമേജ് വേണം, അല്ലെങ്കിൽ അതിന് പുറത്ത് എനിക്കൊരു ഇമേജ് വേണ്ട എന്ന് ഞാൻ അങ്ങനെ എൻ്റെ ഒരു ബുദ്ധി അങ്ങനെ തോന്നിയിട്ട് ഞാനത് അകന്ന് നിൽക്കുന്ന വ്യക്തിപരമായിട്ടുള്ള കാര്യം. പിന്നെ നമുക്ക് കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിൽ സി ഇൻസ്റ്റഗ്രാമിൽ ഇതൊക്കെ ഒരു പവർഫുൾ ടൂളാണ് നമ്മുടെ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യാനും നാലുപേർ അറിയുന്നതൊക്കെ അങ്ങനെയാണ് ഉറപ്പായിട്ടും, അത് ഞാൻ നിഷേധിക്കുന്നില്ല, ഉറപ്പായിട്ടും കാര്യമാണ്. പക്ഷേ അതിനപ്പുറം ഒരു ഇൻസ്റ്റഗ്രാം ഞാൻ ഫോട്ടോ സെൽഫി എടുക്കുന്നതും നമ്മളെവിടെ ഉണ്ട് എന്ത് മേടിച്ചു എന്ത് കഴിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം അപ്പോൾ നിത്യ അത് നമുക്ക് നാലുപേരെ അതിൻ്റെ ഒരു അപ്രൂവൽ നമുക്ക് കിട്ടുന്ന അത് കണ്ടിട്ട് നമുക്കൊരു അപ്രൂവൽ നമ്മുടെ ഒരു സന്തോഷം നമുക്കൊരു സന്തോഷം ആ എന്നെ ഇഷ്ടപ്പെട്ടു അത് ആൾക്കാരുടെ അപ്രൂവൽ കാരണം ആയിരിക്കരുത്. ആൾക്കാർ യൂഷ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു അപ്രൂവൽ വേണ്ട, നമുക്ക് നമുക്ക് അതുകൊണ്ടായിരിക്കും നമ്മൾ സന്തോഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു അപ്രൂവൽ ഇല്ലാണ്ട് നാല് എനിക്ക് അങ്ങനെ തോന്നുന്നു. അതെ, പൊതുവേ നമ്മുടെ പ്രേക്ഷകർ തന്നെ നമ്മുടെ ഫോട്ടോസും നമ്മുടെ വീഡിയോസും നമ്മുടെ എല്ലാം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ആക്ടേഴ്സിൻ്റെ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഐ ഡോണ്ട് വാണ്ട് ബി എ പോപ്പുലർ ഓൺ ഐ ഡോണ്ട് നോ, എനിക്കത് പറയാൻ അറിയില്ല. എനിക്കൊരു ആക്ടറായിട്ടാണ് നാല് പേര് എന്നെ അറിയണം. എന്നെ കാണാൻ തിയേറ്ററിൽ പോയി കാണണം, ഞാൻ തിയേറ്ററിലെ പ്രൊജക്ടറിനെ വെട്ടടിച്ചിട്ട് വേണം എന്നെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും എന്നൊരു നിർബന്ധം എനിക്കുണ്ട്, ഉണ്ടാവാമായിരിക്കാം എനിക്ക് അതായിരിക്കാം. എനിക്ക് അങ്ങനെ ഒരു പബ്ലിക്കിൽ ഞാൻ നാലുപേർക്ക് നല്ലത് ചെയ്തിട്ടോ അല്ലെങ്കിൽ സഹായിച്ചോ അത് അറിഞ്ഞോ അങ്ങനെ ആയിരിക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കടുവ തിയേറ്ററിൽ വന്നതിന് ശേഷം ഷാജിയേട്ടനായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായോ? അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായോ? അവരെന്ത് പറഞ്ഞു? തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആരും കണ്ടിട്ടില്ല. ഷാജിയേട്ടനെ വിളിക്കണം. ജിനു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. സോ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡും ഹാപ്പിയൊക്കെയാണ്, നല്ല റെസ്പോൺസാണ്. സോ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡും ഹാപ്പിയാണ്. ഷാജിയേട്ടൻ അടുത്ത പടം ചെയ്യുന്നു, കാപ്പ എന്ന് പറയുന്ന പടം, രാജുവായിട്ട് തന്നെ. രാജു ഇതേ ടീം, രാജു ജിനുവേട്ടൻ ജിനു എബ്രാഹിം സ്ക്രിപ്റ്റ് റൈറ്റർ. ഇപ്പോൾ രാഹുലിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറും കൂടി വന്നിരിക്കുകയാണ്. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുള്ള എന്താണ് ഇത്, ഇങ്ങനെ ഇത് യാദൃശ്യമായിട്ട് വരുന്നതാണ്? അത് യാദൃശ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ കാസ്റ്റ് ചെയ്യാനായിരിക്കും. എന്നുവെച്ചാൽ എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണി ചെയ്യുന്നൊരു പടമുണ്ട്, ഷഫീഖിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. ഒരു ഹ്യൂമറാണ് പടമേ, ജോണർ ഹ്യൂമർ, ഹ്യൂമറസ് ജോണർ. ഹ്യൂമർ അപ്പോൾ ആദ്യമായിട്ടാണല്ലോ? അല്ല, ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കുറേ കൂടി ആൾക്കാർ കാണുന്നൊരു പടം ഉണ്ണീരെ പടമൊക്കെ ആയിരിക്കാം ചിലപ്പം. അപ്പോൾ അത് ഒരു ആ ജോണറെ ഹ്യൂമറസ് ജോണർ ആ പടം. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ പറയുക, രാഹുൽ ഇങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു മടുപ്പ് തോന്നുന്നില്ല. ഒരു ചിലപ്പോൾ നമുക്ക് തോന്നാണ്ട് ടൈപ്പ് ചെയ്യപ്പെടുന്നു ഒരേപോലത്തെ കഥാപാത്രം തോന്നാണ്ട്. ഇപ്പോൾ പൊറിഞ്ചുമറിയാണെങ്കിലും ശരി, ഈ കടുവയാണെങ്കിലും ശരി, ട്വൽത്ത് മാൻ ആണെങ്കിലും അതിൽ ഒരു മടുപ്പ് തോന്നുന്നില്ല. അതെങ്ങനെ, എന്താ അതിൻ്റെ ഒരു കാരണം? സെലക്ട് ചെയ്യുന്നുണ്ടോ? അയ്യോ ഇല്ലപ്പാ, ഞാനങ്ങനെ സെലക്ട് ഒന്നും ചെയ്യുന്നത്, എന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനങ്ങനെ സെലക്ട് ചെയ്യുന്നില്ല. സംഭവം എന്ന് വെച്ചാൽ ഈ ടിപ്പിക്കൽ നെഗറ്റീവ് റോൾസ് അല്ല എന്ന് തോന്നുന്നു. പൊറിഞ്ചുമറിയത്തിലാണെങ്കിലും ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇയാളൊരു പക്വത എന്നല്ല, കാഷിൻ്റെ ഹുങ്കിൽ കുറേ സംസാരിക്കുന്നത് പേര് തൊണ്ടനാ ഏനോ, കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വലിയ സംഭവമൊക്കെയാണ്, പക്ഷേ ഉള്ളിൽ പേടിത്തൊണ്ടനാ അതിൻ്റെ. അപ്പോൾ കുറേ ഇന്നസെൻസ് ഒരു ഏനോ ഒരു അങ്ങനത്തെ സൈസ് ടിപ്പിക്കൽ നെഗറ്റീവ് മാസ് നെഗറ്റീവ് സംഭവം എന്നല്ല, 48 frames ഇറങ്ങി നോക്കി ഡയലോഗും അങ്ങനെ പറയുന്ന ഒരു സാധനം അല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെ മടുപ്പ് തോന്നാത്തത്. പിന്നെ ഈ പടം ജോഷി സാറുടെ പടം, നിങ്ങൾ പറഞ്ഞ പൊറിഞ്ഞുപറഞ്ഞ ജോഷി സാറ് ഡയറക്റ്റ് ചെയ്തത്. സോ അത് ആര് ചെയ്താലും മിനിമം അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മൾ സ്ക്രിപ്റ്റ് അങ്ങനെ ആയതുകൊണ്ട് മിനിമം ഒരു ആര് ചെയ്താലും മിനിമം ഒരു എഫക്റ്റ്, അപ്പോൾ മിനിമം നിൽക്കേണ്ടടുത്ത് ആ ക്യാരക്ടർ നിൽക്കും. 12th man അഗൈൻ ജിത്തുവേട്ടൻ, ജിത്തുവേട്ടനോട് രണ്ടാമത്തോടുക. സോ അതൊക്കെ നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സും ആ അത്രയും വെൽ റിട്ടേണും സ്ക്രീൻ പ്ലേ അങ്ങനെ നല്ലോണം നല്ല രീതിയിൽ ഡയറക്ടേഴ്സും ഒത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അത് നിന്നു എന്ന് മാത്രം. 12th man ഒരു സസ്പെൻസ് ആണ്, അത് അറിയായിരുന്നു അത് ആരാണ് അതിൻ്റെ അവസ്ഥ. അത് അത് രസമാണ്. ജിത്തുവേട്ടൻ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഒരു പടമുണ്ട്, ഇങ്ങനെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്. ആദ്യമൊരു ക്യാരക്ടറെ പേരെ ഇപ്പോൾ പറഞ്ഞു, ക്യാരക്ടറിൻ്റെ പേരെ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് അയക്കാൻ വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ഞാൻ വായിക്കുന്നു, ഒരു 10 minutes കൊണ്ട് രാഹുൽ ഇപ്പോൾ വായിക്കണ്ട, ഞാനൊരു
ഒരു വൈകിട്ട് ഞാൻ വിളിക്കാം, അത് കഴിഞ്ഞ് വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. ചെറിയ കൺഫ്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം വിളിച്ച് പറയുന്നത്, അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് കാണും, ചിലപ്പം വിളി വരാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഏനോ എന്തെങ്കിലും ആയി കാണുമെന്ന്. പിന്നെ അടുത്ത ദിവസം വിളിച്ചു, രാഹുൽ ഇപ്പോൾ വായിച്ചു, ആ ക്യാരക്ടറല്ല വേറൊരു ക്യാരക്ടറാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സത്യം പറഞ്ഞ് ഞാൻ വായിച്ചിട്ടില്ല, കാരണം പിന്നെയും നാളെ മാറി എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾക്ക് അയ്യോ നമ്മൾ മനസ്സിൽ ആ ക്യാരക്ടറായിരിക്കും എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യണം, ഞാൻ വായിച്ചിട്ടില്ല. ചിത്തുവേട്ടനൊക്കെ ആകുമ്പോഴത്തേക്കും ചിത്തുവേട്ടൻ ലാൽ സാർ ആശീർവാദ് സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് എല്ലാവരും അറിയുന്ന ആൾക്കാരും കൂടിയാണ്. അപ്പോൾ കൊറോണ സമയത്താണ്, സോ എക്സൈറ്റഡ്. സോ ഞാൻ വായിക്കാനൊന്നും പോയില്ല ഫസ്റ്റ്. അതിൽ വേറെ റീസൺ പിന്നെയും മാറി എന്ന് പറഞ്ഞാലോ, പിന്നെ സങ്കടവും സങ്കടം വരും എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കാൻ പോയില്ല. ലൊക്കേഷനിൽ വരുമ്പോഴാണ് പറയുന്നത്, എല്ലാവരും ഇങ്ങനെ രാഹുൽ നല്ല സംഭവമാണ് നല്ലോണം ചെയ്യണം എന്ന് എന്താണ് എല്ലാവരും ഈ സംഭവം പറയുന്നത്. പിന്നെയാണ് മെല്ലെ ഇരുന്നിട്ട് വായിച്ചു നോക്കിയ മൊത്തം, അപ്പോഴാണ് മനസ്സിലായത് ഈ ഉള്ളിലുള്ള ഈ വില്ലൻ ഇതിനെ കണ്ടുപിടിച്ചതാണോ, യാദൃശ്ചികമായിട്ട് വന്നതാണോ അതോ ആരെങ്കിലും പറഞ്ഞതാണോ? അയ്യോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ലിസമ്മയുടെ വീട് എന്ന് പറഞ്ഞിട്ടൊരു പടം ഞാൻ കുറേ എത്തിനും അതാണെന്ന് തോന്നുന്നു. എനിക്ക് കുറേ പോസിറ്റീവ് റിവ്യൂസും ഒക്കെ കിട്ടുന്നത് ആ പടം കാരണമാണ് തോന്നുന്നു. കുറേ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നു, കുറേ ആൾക്കാർ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ എൻ്റെ എടുക്കുന്നത് ആ പടം കാരണം തോന്നുന്നു. ബാബുജനാഥൻ ഡയറക്ട് ചെയ്തൊരു പടം, മീര കാശ്മിൻ ആയിരുന്നു, ഞാൻ സലീം കുമാർ മീര യാസ്മിൻ അങ്ങനെ കുറേ ആർട്ടിസ്റ്റുള്ളൊരു പടമാണ്. അതൊരു നല്ല രണ്ട് റോൾസ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഹാഫിലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും സെക്കൻഡ് ഹാഫിൽ ചെറിയ നെഗറ്റീവ് ടച്ചുള്ളൊരു ക്യാരക്ടർ. അത് കണ്ടപ്പോഴാണ് തോന്നുന്നത്, എനിക്കറിയില്ല. അതിനുശേഷം കുറേ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ലീഡ് റോൾസ് ആയിട്ടൊക്കെ. ഞാൻ ആ പടം എടുത്ത് പറയാൻ കാരണം ആ പടം കണ്ടിട്ടാണ് രാജു എന്നെ മെമ്മറീസിൽ സജസ്റ്റ് ചെയ്യുന്നത്. ആ മെമ്മറീസ് എന്ന് പറയുന്ന പടം കാരണമാണ് കുറേ ആൾക്കാർ പടം, ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ടൊരു പടം ഫുൾ ഒരു മുഴുനീര ഫുൾ ഫ്ലെഡ്ജ് റോൾ ചെയ്യുന്നതിനേക്കാളും അത് തിയേറ്ററിൽ അങ്ങനെ വലിയ കൊമേഴ്ഷ്യലി പോയില്ലെങ്കിൽ അതിൽ വലിയ കാര്യമില്ല. ആസ് അപ്പോസ് ടു നമ്മളൊരു വലിയ പടത്തിൽ ചെറിയ റോൾ ചെയ്താലും നമ്മൾ നോട്ടീസ് ചെയ്യും. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സൈസ് ഓഫ് ദ റോൾ, ദ ലെങ്ത് ഓഫ് ദ റോൾ, ഇറ്റ്സ് അബൌട്ട് ഏത് പടം, എന്ത് പടത്തിൻ്റെ വെയിറ്റേജാണ്, ഏത് പടമാണ്, നമ്മൾ ആരുകൂടെയാണ് ചെയ്യുന്നത്, നാല് പേര് കാണും, ഐ മീൻ ആ പടത്തിൻ്റെ റീച്ചും എത്ര റീച്ചുണ്ട്, എത്ര പേര് കാണും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സമയത്ത് തന്നെ കടുവന് മുമ്പ് ഞാൻ ചെയ്ത വേറൊരു പടമുണ്ട്, സാന്റക്രൂസ് എന്ന് പറഞ്ഞൊരു പടം. ആ പടം കമേഴ്ഷ്യലി അത്ര റീച്ച് ആയിട്ടില്ല ഫോർ വാട്ട് എവർ റീസൺ. പക്ഷേ എനിക്ക് കിട്ടിയ അപ്രീസിയേഷൻ നല്ല അപ്രീസിയേഷനാണ്, കുറേ ആൾക്കാരെന്നെ പറ്റി നല്ല കാര്യം പറഞ്ഞു. പക്ഷേ പോലീസ് വേഷമാണ്, പക്ഷേ ദ പോയിന്റ് ഈസ് പടം കണ്ടാലേ ഉള്ളൂ, നമ്മൾ നല്ലോണം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ദ ഹോൾ ടീം ഹാസ് ടു വർക്ക്, ദ ഹോൾ മൂവി ഹാസ് ടു വർക്ക്. ഇപ്പൊ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ഇനി വന്നു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഇനിയും സ്വീകരിക്കും. ഞാൻ ചോദിക്കുന്നത് തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മാറി ചിന്തിക്കാനുള്ള ഒരു തോന്നലുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഏത് ഞാൻ എൻ്റെ ആഗ്രഹം എല്ലാ ടൈപ്പ് റോള് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ലീഡ് റോൾസ് ചെയ്തു കഴിഞ്ഞാൽ ആ പടം ശരിക്കും ഇപ്പോൾ ശരിക്കും പോയില്ല, ഓടിയില്ലെങ്കിൽ, കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ആ പേര് ദോഷം വരുന്ന ഈ ആക്ട് അല്ല, അതിൽ മെയിൻ റോൾ ചെയ്ത ഒരാൾക്കാണ്, ഹീറോ ആയി ചെയ്യുന്ന ഓ അയാളുടെ പടം ഡയറക്ടർ ഓ ഇയാളുടെ പടം ശരിക്കും പോയില്ല. അതിൻ ആസ് അപ്പോസ് ടു ഡൂയിങ് ഒരു നല്ല റോളോ നെഗറ്റീവ് റോളോ സ്ട്രോങ് കഥാപാത്രം ചെയ്യുമ്പോൾ എല്ലാവരും പടം കമേഴ്ഷ്യലി ശരിക്കും നല്ലോണം പോയില്ലെങ്കിൽ പോലും ഒരു അയാളുകൾ നല്ലോണം ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നുള്ളൊരു ഇത് വരും. ഒരു ഇറ്റ്സ് സേഫർ ബെറ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. നായകനായിട്ടൊക്കെ പരിഗണിച്ചിട്ടുണ്ടോ, ഇങ്ങനെ അവസരങ്ങൾ വന്നിട്ടുണ്ടോ? ആ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഉത്തരവാദിത്തം ഒന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലൊരു വരുമല്ലേ? പക്ഷെ നമുക്ക് ഉറപ്പ് വേണം, നമുക്ക് ഉറപ്പ്. അതോടെ നിൽക്കരുത്, അത് നല്ലൊരു സബ്ജക്റ്റ് ആയിരിക്കും, നാലുപേർ കണ്ട് ഇഷ്ടപ്പെടണം, നമുക്ക് ഇഷ്ടപ്പെടണം, നാലുപേർ കണ്ട് ഇഷ്ടപ്പെടണം, പ്രൊഡ്യൂസർ വേറൊരു സിനിമ എടുക്കാൻ പറ്റണം, അങ്ങനത്തെ ഒരു നല്ല പ്രോജക്റ്റ് വേണം. സോ അങ്ങനെ നല്ല സബ്ജക്റ്റ് വേണം, എന്നാലേ ഉള്ളൂ അതിൽ കാര്യം. വെറുതെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തു എന്ന് പറയുന്നതിലൊരു യാതൊരു, കാരണം ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിലൊരു എനിക്കിപ്പോഴും ആ പ്രൊഡ്യൂസേഴ്സിനെ അറിയാം. ആ അങ്ങനെ കുറേ പടങ്ങൾ ഒന്നും രണ്ടൊന്നുമല്ല. അപ്പോൾ എനിക്ക് ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം, എന്ത് ചെയ്യുന്നു എനിക്ക് നല്ലോണം അറിയാം. സോ അങ്ങനെ ഇരിക്കും, ഇനി അങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല ക്യാരക്ടേഴ്സും നല്ല റോൾസും ചെയ്തിട്ട് അത് കഴിഞ്ഞൊരു ആവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. നല്ലൊരു പ്രോജക്റ്റ്, നമുക്കൊരു നല്ല ടീം വേണം, ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കുറേ ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോഴേ ഉള്ളൂ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന, അവർക്ക് അവർക്ക് അങ്ങനെ നമ്മളെ കാണുമ്പോൾ തോന്നുന്ന ആൾക്കാർ കൂടെ വർക്ക് ചെയ്യുമ്പോഴേ ഉള്ളൂ അത് അങ്ങനെ ഒരു നല്ലൊരു പ്രോജക്റ്റ് സെറ്റാകും നമുക്ക്, അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. രാഹുലിനെ സംസാരിക്കും, പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കഥാപാത്രം പൊറിഞ്ചു മറിയത്തിലെ ഒരു കഥാപാത്രമാണ്, അത് എങ്ങനെയാണ് ആ കഥാപാത്രത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? ഞാനും സുധീഷ് ചോദിച്ച പോലെ തന്നെ ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ എന്നെ വിളിച്ചത്. വേറൊന്നും ഉണ്ടല്ല, ആ സമയത്ത്
ഞാൻ ഈ പടം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ജോഷിയോട് ചോദിച്ച എന്തുകൊണ്ടാണ് പടം ഓടി നല്ല രീതിയിൽ ഒരു നല്ല പോസിറ്റീവ് റിവ്യൂസും എനിക്കും എന്നെപ്പറ്റിയും നല്ല ഒരു നല്ലൊരു ഒപ്പീനിയൻ വന്നപ്പോഴാണ് ഞാൻ ജോഷിയുടെ വീട്ടിൽ പോയിട്ട് സാർ എന്താണ് എന്നെ ഈ പടത്തിൽ ആര് പറഞ്ഞു എങ്ങനെ എന്തുകൊണ്ട് എന്നെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് തനിയൊരുവൻ എന്ന് പറഞ്ഞിട്ട് തമിഴ് പടം അദ്ദേഹം കാണാനിടയുണ്ടായി അങ്ങനെയാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത് എന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നത് അത് കണ്ടിട്ട് എങ്ങനെ ഈ ക്യാരക്ടർ ഇയാളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നും. കാരണം അതിലൊരു പോസിറ്റീവ് ഒരു നല്ലൊരു പാവത്താനായിട്ടുള്ളൊരു ഒരു റോളൊക്കെയാണ്. സോ അത് കഴിഞ്ഞിട്ട് അത് കണ്ടിട്ട് നെഗറ്റീവായിട്ട് എങ്ങനെ കാസ്റ്റ് ചെയ്യണം അത് ഒരാളുടെ ഇൻറ്റുവിഷനാണ്, അത് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റാണ്. സോ ജോസർ പറഞ്ഞിട്ടാണ് ആ പടത്തിൽ എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. എന്നെ വിളിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഇല്ല, ഷഫീർ സേത്ത് എന്ന് പറയുന്ന കൺട്രോളറാണ് അദ്ദേഹം. സി ജോഷി സാറിൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന് അല്ലെങ്കിൽ ജോഷി സാറിൻ്റെ ഭാഗത്തു നിന്ന് ഒരാൾ നമ്മൾ വിളിക്കുമ്പോൾ അവർ നമ്മളായിട്ട് ഇടപെടുന്ന രീതി എന്ത് ഡിഗ്നിഫൈഡ് ആണെന്ന് പറയും. അത്രയും വലിയൊരു സീനിയർ ഡയറക്ടർ എന്നെ വിളിക്കുന്നത് ഷഫീർ സേത്ത് എന്ന് പറയുന്ന കൺട്രോളർ, രാഹുൽ ഇങ്ങനൊരു പടം ജോഷി സാർ ചെയ്യുന്ന പടം വില്ലനായിട്ട് രാഹുൽ ഇങ്ങനെയൊക്കെയാണ് കാസ്റ്റ്, രാഹുലിന് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഐ മീൻ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ കളിയാക്കണോ? എന്തായാലും ഒബ്വിയസ്ലി ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയും. ഐ മീൻ അദ്ദേഹത്തിൻ്റെ ആ രീതി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ പാപ്പൻ എന്ന് പറയുന്ന പടത്തിൽ തന്നെ ഗസ്റ്റ് റോൾ ചെയ്യാൻ പാപ്പനുണ്ട്. വലിയ ഭാഗ്യം, വലിയ ഭാഗ്യമാണ് നമ്മുടെ ഒരു ഡയറക്ടർ പിന്നെയും നമ്മളെ വിളിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യം. സെക്കൻഡ് അത്രയ്ക്കും നമ്മളോട് ഒരു കൺവിക്ഷൻ, ഒരു കോൺഫിഡൻസ് ഉണ്ട് വേറൊരു അടുത്ത പടത്തിൽ അത്രയും വലിയൊരു പടത്തിൽ പിന്നെയും വിളിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു അപ്രീസിയേഷനാണ്, ഒരു വലിയൊരു അവാർഡ് കിട്ടുന്ന പോലെയാണ്. സോ അതിലും വിളിക്കുന്നത് ഇതുപോലെയാണ്. ആ പടത്തിൻ്റെ ക്യാമറമാൻ അജയ് എന്നെ വിളിച്ചിട്ട് ജോഷി സാർ പറഞ്ഞിട്ട് വിളിക്കുകയാണ്, ഈ ക്യാരക്ടർ രാഹുലിന് ചെയ്യാൻ പറ്റുമോ, രാഹുൽ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല, ഇതിനൊന്ന് ചെയ്യടാന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് ചെയ്തു പോകും. എന്നോട് മീൻ ഇപ്പോൾ ഓറഞ്ച് മാറിയത്തിൽ ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് ശരിക്കും അത് വേറെ കുറച്ച് നായകനായിട്ട് വേറെ കുറേ പേരെയാണ് പരിഗണിച്ചതെന്ന് അങ്ങനെ അത് എന്താ അതിന് രാഹുൽ അതിനെ പറ്റി വല്ലതും അറിയാം? അതിൽ ആദ്യം പറയുമ്പോൾ കാസ്യത് അല്ലായിരുന്നു, പിന്നെ അതിൽ ചെമ്പൻ മാത്രമായിരുന്നു, ഞാനും ചെമ്പൻ മാത്രമായിരുന്നു ആണ് മാറാത്തത്. അതിൽ കുട്ടേറ്റൻ്റെ വിജയരാഘവൻ്റെ റോൾ അയ്പ് എന്ന് പറയുന്ന റോള് ചെയ്യേണ്ടത് എൻ്റെ പാപ്പനെ, ഐ മീൻ എൻ്റെ അയ്പ് എന്ന് പറയുന്ന റോള് ചെയ്യുന്നത് ഇന്നസെൻറ്റേട്ടനായിരുന്നു. ഇന്നസെൻറ്റേട്ടനെ വെച്ച് ഷൂട്ട് ചെയ്ത പടമാണ്, അത് ഒരു സീനെന്തോ ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും പുള്ളിക്ക് അതിൻ്റെ തിരക്ക് വന്നപ്പോഴാണ് ഡേറ്റ്സിൻ്റെ ചെറിയ പ്രശ്നം വന്നിട്ട് അങ്ങനെയാണ് കുട്ടേട്ടൻ വരുന്നത്. ഞാൻ പറയുന്നത് ഒരു പടത്തിന് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൂസ് കാസ്റ്റും ക്രൂ, അതൊന്നല്ല. കഥ നല്ലതാണെങ്കിൽ, ഡയറക്ടർ സ്ട്രോങ് ആണെങ്കിൽ, അത് നല്ലോണം എക്സിക്യൂട്ട് ചെയ്ത ആ പടം എങ്ങനെ പോയാലും യു കെ നോട്ട് യു ഇറ്റ് വിൽ വർക്ക്. ആ സമയം വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ആ പടം. ഇപ്പോഴും നിങ്ങളിപ്പോൾ എന്നെ ഓർക്കണമെങ്കിലും ഇപ്പം ഞാൻ പോകുമ്പോഴിപ്പോഴും പ്രിൻസെ അല്ലെങ്കിൽ പുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട്. കഥ എത്രയൊക്കെ നല്ലതാണെങ്കിലും കുറച്ച് പോപ്പുലറായിട്ടുള്ള ആളുകൾ ആക്ടർ വന്നാൽ മാത്രമല്ലേ അത് ഒന്നും കൂടി ആളുകളിലേക്ക്. അത് ഞാൻ ചോദിച്ചോട്ടെ, പുറഞ്ഞുമറിയും ജോസ് എന്ന് പറയുന്ന പടത്തിൽ ആരായിരുന്നു പോപ്പുലർ? ജോഷി സാർ എന്ന് പറയുന്ന ആൾ മാത്രമായിരുന്നു അല്ലേ? ആരും മാത്രമല്ല. ഇപ്പോൾ ജോജുവിൻ്റെ ഒരു പടം ജോസഫ് എന്ന് പറയുന്ന ഹിറ്റായി, പക്ഷേ ആ സമയത്ത് ഈ അത്രയും അങ്ങനെ വലിയ സ്റ്റാർ എന്ന് പറയാൻ, സോ ഇറ്റ് വാസ് നോട്ട് ദയർ, ഇറ്റ് വാസ് നോട്ട് ദയർ. അന്ന് അങ്ങനെ അല്ലായിരുന്നു. ആരായിരുന്നു വലിയ വലിയ സ്റ്റാർ അതിൽ? അങ്ങനെയൊന്നുമില്ല. സോ നമ്മുടെ കുറേ കാര്യങ്ങൾ, ഇഫ് യു കോൺഫിഡൻസ്, യു ഹാവ് എ ഗുഡ് മേക്കർ, ഒരു നല്ല ഫിലിം മേക്കർ ഡയറക്ടർ ഉണ്ടെങ്കിൽ, ഏതൊരു പടം നല്ല സ്ക്രിപ്റ്റും ഡയറക്ടറും ഉണ്ടെങ്കിൽ, സ്ക്രീൻ പ്ലേ നല്ലതാണെങ്കിൽ, ഇറ്റ് വിൽ വർക്ക് എന്നൊരു വലിയ ഉദാഹരണമാണ്, എക്സാമ്പിളാണ് പുറഞ്ഞു മറിയും ജോസ് എന്ന് പറയുന്ന പടം. ഇപ്പോൾ രാഹുൽ തെലുങ്കിലും തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ സമീപകാലത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, മലയാളത്തിൽ KGF, RRR, ബാഹുബലി പോലുള്ള സിനിമകളാണ് ഇവിടെ അടക്കി വാഴുന്നത്. അപ്പോൾ അത് അതിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്, ഇങ്ങനെ അന്യഭാഷാ ചിത്രങ്ങൾ ഇവിടെ വന്ന് കാശുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. രാഹുലിൻ്റെ ഒരു അഭിപ്രായം എന്താ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ, നമ്മുടെ സിനിമകൾ എന്തുകൊണ്ട് പുറത്തു പോകുന്നില്ല? സി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ തെലുഗും ഞാൻ തമിഴും കന്നഡയാണ് ചെയ്തിട്ടുള്ളത്, തെലുഗിലും ഞാൻ ചെയ്തിട്ടില്ല. സുധീഷ്, ഞാൻ എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. മലയാളം സിനിമ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ ഇന്ന് മുതലല്ല പണ്ട് മുതലേ എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ ഇംഗ്ലീഷും ഇന്ത്യയിലുള്ള എല്ലാ ഭാഷയുമായിട്ട് ഒരു മത്സരം അല്ലെങ്കിൽ ഒരു ഒപ്പത്തിനൊപ്പം നമ്മൾ കൂടെ ആ ഒരു മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നത് മലയാളം സിനിമ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മലയാളത്തിൽ ഒരു മലയാളം സിനിമ റിലീസ് ചെയ്യുമ്പോൾ തമിഴ് പടം റിലീസ് ചെയ്യുന്നുണ്ട്, തെലുഗു റിലീസ് ചെയ്യുന്നുണ്ട്, ഹിന്ദി റിലീസ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മളിതിൽ ഒരു ഇളവ് എന്ന് വെച്ചാൽ ഒരു കൺസെഷനോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ തമിഴ് പടത്തിന് നിങ്ങൾ തമിഴ് ടൈറ്റിൽ വെച്ചാൽ ടാക്സ് എക്സംഷൻ, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എക്സംഷൻസ് ഉണ്ട്. കന്നഡയിൽ ഒരാഴ്ച അത് ലാംഗ്വേജ് ഒന്നോ രണ്ടോ പടങ്ങൾ റിലീസ് ചെയ്യാൻ പാടും. ഓക്കെ, ഒരു ലാംഗ്വേജ്, അതായത് ബാംഗ്ലൂർ ഒരു മൾട്ടിപ്ലെക്സിൽ നിർബന്ധമായിട്ടും ഒരു കന്നഡ പടം
ഓടിയിരിക്കണം ആ തിയേറ്ററിൽ. ആളുണ്ടോ ഇല്ല എന്നൊന്നും അല്ല, കാരണം അവിടുത്തെ ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന മലയാളം സിനിമയിലകത്തൊന്നും ആരും ഐ മീൻ ഒന്നുമില്ല, ഐ മീൻ ഒന്നുമില്ല എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. അതൊരു ഹെൽത്തി കാര്യമായിട്ടാണ്, നമ്മൾ മാത്രമുള്ളൂ വി ആർ കോമ്പീറ്റിംഗ് ബിക്കോസ് വിത്ത് എവറി എല്ലാ തമിഴാണെങ്കിലും വി ആർ കോമ്പീറ്റിംഗ് വിത്ത് ഓൾ ഓഫ് ദെം. ഇപ്പോഴും നാഷണൽ അവാർഡ് ജൂറി വരുമ്പോൾ 60% ഓഫ് ദ സെലക്ഷൻസ് കം ഫ്രം മലയാളം സിനിമ. അതൊരു വലിയ കാര്യമല്ലേ സുധീഷ്? നിങ്ങൾ ചോദിച്ച ചോദ്യം കമേഴ്ഷ്യൽ സിനിമ, KGF, ബാഹുബലി, RRR, ഇത് കമേഴ്ഷ്യൽ സിനിമയാണ്. കമേഴ്ഷ്യൽ സിനിമ നിങ്ങളിപ്പോൾ ലോകത്തിൽ, ഇന്ത്യയിൽ മാത്രം, ലോകത്തിൽ നോക്കിയാലും ഏറ്റവും കാശുണ്ടാ കമേഴ്ഷ്യലി ബോക്സ് ഓഫീസിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് കളക്ഷൻസുള്ള 10 പടങ്ങൾ നോക്കിയാലും അതിൽ 9 എണ്ണം ആക്ഷൻ ജോണറിലുള്ള പടങ്ങളായിരിക്കും ലോകത്തിൽ. സോ ആക്ഷൻ ജോണർ കമേഴ്ഷ്യൽ പടത്തിനാണ് ആൾക്കാർ പോകുന്നത്, കച്ചവടത്തിൻ്റെ ഭാഗം അത്. രാഹുൽ ഇപ്പോൾ കുറേ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തു, എന്താ ഒരു മനസ്സിലുള്ളൊരു റോൾ എന്താണ്? കിട്ടിയാൽ കൊള്ളാം. അയ്യോ, അങ്ങനെ ഒരു റോൾ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലുണ്ടാവില്ല. ഇപ്പോൾ ഏതൊരു കുറേ ആൾക്കാരുടെ വർക്ക് ചെയ്യണം, കുറേ നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, കുറേ നല്ല സ്ട്രോങ് ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, കുറേ നല്ല കഥകളുടെ ഭാഗമാണ്, കുറേ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. അതല്ലാണ്ട് ഇങ്ങനെ ഇത്തരം ഒരു റോൾ അങ്ങനെയൊന്നും ഇല്ല. കുറേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ പോകും, നല്ല ഡയറക്ടേഴ്സിൻ്റെ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ കൂടെ, കുറേ നല്ല പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, നല്ല ആഗ്രഹമുണ്ട്. നെഗറ്റീവ് റോളായാലും ഹീറോ ആയാലും ഒക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.